ഏവർക്കും HSS ടൈംസിൻ്റെ പുതിയ ഒരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്ലസ് വൺ ബിസിനസ് സ്റ്റഡീസിലെ അഞ്ചാമത്തെ ചാപ്റ്റർ എമേർജിംഗ് മോഡ്സ് ഓഫ് ബിസിനസ് എന്ന ചാപ്റ്ററാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ചാപ്റ്ററിൻ്റെ അഞ്ചാമത്തെ ക്ലാസ്സാണ്. ഈ പാഠത്തിൻ്റെ അവസാനത്തെ ക്ലാസ് കൂടെയാണ് നിങ്ങൾ കാണുന്നത്. ആൻഡ് ഇൻ ടുഡേ സെഷൻ വി വിൽ ഡിസ്കസ് വാട്ട് ഈസ് BPO. ഇന്നത്തെ ക്ലാസ്സിൽ നാം ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് BPO, ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഔട്ട്സോഴ്സിംഗ്, BPOയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഫീച്ചേഴ്സ് ഓഫ് ഔട്ട്സോഴ്സിംഗ്, കൂടാതെ നീഡ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് ഔട്ട്സോഴ്സിംഗ്. ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞാൽ BPOയുടെ നീഡ് അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജസ്, കൂടാതെ കൺസേൺസ് ഓവർ ഔട്ട്സോഴ്സിംഗ്. ഈ ഔട്ട്സോഴ്സിങ്ങിന് ചില ഇഷ്യൂസൊക്കെ ഉണ്ട്, ചില പ്രോബ്ലംസൊക്കെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ മുകളിലുള്ള കൺസേൺസ്? ഈ നാല് കാര്യങ്ങളാണ് ഇന്നത്തെ സെഷനിൽ നാം ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിനകത്ത് നോട്ടിഫിക്കേഷൻസ് ഓൾ എന്നോട് എനേബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പുതിയ ക്ലാസ്സുകൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതായിരിക്കും. സോ ലെറ്റ്സ് ബിഗിൻ അവർ സെഷൻ ടുഡേ. വി വിൽ സ്റ്റാർട്ട് അവർ സെഷൻ ബൈ ഡിസ്കസിംഗ് ദ കോൺസെപ്റ്റ് ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നാം ആദ്യമായി ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് എന്നതാണ്. BPO, ഷോർട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ BPO, ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് ഓർ ഔട്ട്സോഴ്സിംഗ്, നമുക്ക് സിമ്പിളായിട്ട് ഔട്ട്സോഴ്സിംഗ് എന്നുകൂടെ നമുക്ക് പറയാം. ക്ലിയർ? ഈ പിക്ചർ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം. നിങ്ങളീ കാണുന്നത് മാരുതി സുസുക്കി എന്ന കമ്പനിയുടെ ഫാക്ടറിയാണ്. ഈ ഒരു കാറിന് ഒരുപാട് സ്പെയർ പാർട്സ് ആവശ്യമാണ്. ഇവിടെ ഹാൻഡിൽ ആവശ്യമാണ്, അതിനൊരു ഹാൻഡിലിനൊരു കവർ ആവശ്യമാണ്, ടയർ ആവശ്യമാണ്, ഈ കാണുന്ന ഇൻഡിക്കേറ്റർ ലൈറ്റ് ആവശ്യമാണ്, അതിനകത്ത് ബൾബ് ആവശ്യമാണ്. ഇങ്ങനെ ഒരു കാറിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് സ്പെയർ പാർട്സ് അതിനുണ്ടായിരിക്കും. ഇതെല്ലാം മാനുഫാക്ചർ ചെയ്യുന്നത് മാരുതിയല്ല. എല്ലാ ഈ ഒരു കാറിൻ്റെ എല്ലാ കോമ്പണൻസും അല്ലെങ്കിൽ എല്ലാ സ്പെയർ പാർട്സും ഉണ്ടാക്കുന്നത് മാരുതിയല്ല. മാരുതി ഉണ്ടാക്കുന്നത് അതിൻ്റെ മെയിൻ ആയിട്ട് അതിൻ്റെ എഞ്ചിനും ചേസിസ് ഒക്കെയാണ്, അതിൻ്റെ ബോഡിയൊക്കെയാണ് മാരുതി ഉണ്ടാക്കുന്നത്. ബാക്കിയുള്ള സീറ്റ് കവർ, അതുപോലെ തന്നെ അതിൻ്റെ സീറ്റിൻ്റെ കുഷൻ, സ്റ്റിയറിങ്ങിൻ്റെ കവർ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ കമ്പനി എന്ത് ചെയ്യുന്നു, മറ്റുള്ള ചെറിയ ചെറിയ കമ്പനികളോട് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി പറയും. അതാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്രയുള്ള ഔട്ട്സോഴ്സിംഗ്. സ്പെയർ പാർട്സ് നീഡഡ് ഫോർ മാരുതി സുസുക്കീസ് കാർ ഈസ് സപ്ലൈഡ് ബൈ ഡിഫറെൻറ്റ് സ്മോൾ ബിസിനസ് യൂണിറ്റ്സ്. മാരുതി സുസുക്കിയുടെ കാറിന് ആവശ്യമായിട്ടുള്ള സ്പെയർ പാർട്സുകൾ സപ്ലൈ ചെയ്യുന്നത് ഒരുപാട് ചെറിയ ചെറിയ ബിസിനസ് സ്ഥാപനങ്ങളാണ്. അങ്ങനെ ആ ചെറിയ ചെറിയ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് മാരുതി സുസുക്കി ഔട്ട്സോഴ്സ് ചെയ്ത് കൊടുക്കും. ഈ ജോലി അവരെ ഏൽപ്പിക്കുന്നു. ഓക്കെ, അനദർ എക്സാമ്പിൾ നോക്കാം. നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു ഹോട്ടലാണ്, ഹോട്ടൽ പിലിക്കോട്. നമ്മുടെ നാട്ടിലുള്ള ഒരു ഹോട്ടലാണ്, ഹോട്ടൽ പിലിക്കോട് എന്ന് പറയുന്ന ഒരു ഹോട്ടലാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ ഹോട്ടലിൽ ഹോട്ടലിൽ എന്താ ഉണ്ടാവുക? സ്പെയർ പാർട്സ് ആണോ? അല്ല, എന്താണ്, ഫുഡ് ഐറ്റംസ് ആണ്. സ്നാക്സ് ഉണ്ടാവും, അതുപോലെ ലഞ്ച് ഉണ്ടാവും, ചപ്പാത്തി ഉണ്ടാവും, പൊറോട്ട ഉണ്ടാവും, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. പണ്ട് കാലത്ത് ഒരു ഹോട്ടലിനകത്ത് തന്നെ കുറേ കുക്കുമാരെയൊക്കെ, ഒരുപാട് കുക്ക്, പിന്നെ പാചകം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതിലൊരാൾ പൊറോട്ട ഉണ്ടാക്കുന്നുണ്ടാവും, ഒരാൾ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ടാവും, അതുപോലെ ഒരാൾ മറ്റ് വേറെ എന്തെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയായിരുന്നു പണ്ട് കാലത്ത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. നിങ്ങൾ രാവിലെ ഒരു ഹോട്ടലിൻ്റെ മുമ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു വണ്ടി വരുന്നത് കാണാം. ആ വണ്ടിക്കാരൻ ആ ഹോട്ടലിലേക്കുള്ള ഉഴുന്നുവട സപ്ലൈ ചെയ്യും. ഇനി കുറച്ച് കഴിയുന്ന സമയത്ത് വീണ്ടും ഒരു ഓട്ടോ വരുന്നത് കാണാം. ആ വണ്ടിക്കാരൻ ആ ഷോപ്പിലേക്കുള്ള ഇഡലി സപ്ലൈ ചെയ്യുന്നത് കാണാം. ഇനി കുറച്ച് കഴിഞ്ഞാൽ വേറൊരു വണ്ടി വരുന്നത് കാണാം. ആ വണ്ടിക്കാരൻ എന്താണ്, ആ ഹോട്ടലിലേക്കുള്ള ചപ്പാത്തി സപ്ലൈ ചെയ്യുന്നത് കാണാം. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നു, ഈ ഹോട്ടൽ പിലിക്കോട് ഒന്നും സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നില്ല, ഒക്കെ ഔട്ട്സോഴ്സ് ചെയ്യുന്നു. അതായത് എന്താണ്, ചപ്പാത്തി ഉണ്ടാക്കുന്ന ഒരാളുണ്ട്, അയാൾ ചപ്പാത്തി മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ, ചപ്പാത്തി മാത്രമാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിൽ എക്സ്പേർട്ട് ആയിരിക്കും. നോക്കണേ, ഇപ്പോൾ ഈ ചിത്രത്തിലേക്ക് നോക്കുക. ഈ കാണുന്നത് ചപ്പാത്തി ഉണ്ടാക്കുന്ന ഒരാളാണ്. ഇയാളുടെ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കാസർഗോഡ് ജില്ലയിൽ അല്ലെങ്കിൽ ഈ പിന്നെ പയ്യന്നൂർ ചെറുവത്തൂർ ഭാഗത്തുള്ള എല്ലാ ഹോട്ടലിലേക്കും ചപ്പാത്തി സപ്ലൈ ചെയ്യുന്ന ഒരു യൂണിറ്റാണ് നിങ്ങൾ കാണുന്നത്. ABC കാറ്ററിംഗ് സർവീസസ്. അതിൻ്റെ പണി ചപ്പാത്തി ഹോൾസെയിലായിട്ട് ഉണ്ടാക്കിയിട്ട് എല്ലാ ഷോപ്പിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ABC കാറ്ററിംഗ് സപ്ലൈ ചപ്പാത്തി ടു ഹോട്ടൽ പിലിക്കോട്. ഇതൊരു സിമ്പിൾ എക്സാമ്പിളാണ്. ഏതിൻ്റെ? BPOയുടെ, ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ്ങിൻ്റെ വളരെ ചെറിയ മറ്റൊരു എക്സാമ്പിളാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടത്. അപ്പോൾ എന്താണ് BPO എന്ന് നമുക്ക് നോക്കാം. ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് എന്നതാണ് അതിൻ്റെ എക്സ്പാൻഷൻ. ട്രഡീഷണലി ഓൾ മേജർ ബിസിനസ് എൻ്റർപ്രൈസസ് വെർ പെർഫോമിങ് ഓൾ ദർ ആക്ടിവിറ്റീസ് ആൻഡ് സർവീസസ് ഇൻറ്റേർണലി. പണ്ട് കാലത്ത് എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും അവരുടെ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ഇൻറ്റേർണലായിട്ട് ചെയ്യുമായിരുന്നു.
ബട്ട് മോഡേൺ ബിസിനസ് എൻ്റർപ്രൈസസ് കോൺസെൻട്രേറ്റ് ഓൺലി ഓൺ കോർ ആക്ടിവിറ്റീസ്. പക്ഷേ ആധുനിക ലോകത്തിലെ കച്ചവട സ്ഥാപനങ്ങൾ ദ കോൺസെൻട്രേറ്റ് ഓൺലി ഓൺ കോർ ആക്ടിവിറ്റീസ്. ഇന്നത്തെ ബിസിനസ് സ്ഥാപനങ്ങൾ ഏതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, ഏതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു? കോർ ആക്ടിവിറ്റീസിൽ. കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആക്ടിവിറ്റീസിൽ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം കമ്പനി ചെയ്യുക. ആൻഡ് എൻട്രസ്റ്റ്, എൻട്രസ്റ്റ് മീൻസ് ഹാൻഡ് ഓവർ, കൈമാറ്റം ചെയ്യുക. എൻട്രസ്റ്റ് അതർ റൂട്ടീൻ പ്രോസസ്സസ് ആൻഡ് സർവീസസ് ടു ഏജൻസീസ് ഔട്ട്സൈഡ് ഹു ഹാവ് എക്സ്പേർട്ട് ഇൻ ദാറ്റ് സർവീസ്. ദിസ് ഈസ് കോൾഡ് ബി പി ഒ. അപ്പോൾ ഇന്നത്തെ ആധുനിക ലോകത്തിലുള്ള ബിസിനസ് സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നു? പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ചെയ്യുകയും ചെറിയ ചെറിയ കാര്യങ്ങൾ, മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഔട്ട്സൈഡ് ഏജൻസീസിന് എൻട്രസ്റ്റ് ചെയ്യുന്നു, ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു ടെക്നിക്കിനെ വിളിക്കുന്ന പേരാണ് ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ് എന്ന്. നിങ്ങളിപ്പോൾ ബാംഗ്ലൂരും ചെന്നൈയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ബി പി ഒ കമ്പനികളുണ്ട്. ഞാനും ഈ ടീച്ചിങ്ങിലേക്ക് വരുന്നതിന് മുമ്പേ ബാംഗ്ലൂർ ഒരു ബി പി ഒ കമ്പനിയിലുണ്ടായിരുന്നു. എച്ച് പി എന്നതായിരുന്നു, ഹാവലറ്റ് പക്കാർഡ് എന്ന കമ്പനിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിയിലുള്ള പ്രോക്ടർ ആൻഡ് ഗാംബിൾ എന്ന കമ്പനിയുടെ അക്കൗണ്ടിങ് വർക്കാണ് ബാംഗ്ലൂരുള്ള എച്ച് പി കമ്പനി ചെയ്തത്. അപ്പോൾ എല്ലാ ദിവസവും ജർമ്മനിയിലത്തെ കമ്പനി അവിടുത്തെ വൗച്ചേഴ്സും ബില്ലും ഒക്കെ എന്ത് ചെയ്യുന്നു, സ്കാൻ ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് അയക്കുന്നു, ഇവിടെ വെച്ചിട്ട് അക്കൗണ്ടിങ് പ്രോസസ്സിങ് നടത്തുന്നു, എന്നിട്ട് തിരിച്ചയക്കുന്നു. അപ്പോൾ ഈ ഒരു പരിപാടിയാണ് ബിസിനസ് പ്രോസസ്സ് ഔട്ട്സോഴ്സിങ്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ കമ്പനി ചെയ്യുക, ചെറിയ ചെറിയ കാര്യങ്ങൾ മറ്റുള്ള ഏജൻസീസിന് ഹാൻഡ് ഓവർ ചെയ്യുക. ഓക്കെ, കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഇറ്റ് റെഫേഴ്സ് ടു ഗെറ്റ് ദ ടാസ്ക് ഓഫ് ബിസിനസ്, ഗെറ്റിംഗ് ദ ബിസിനസ് ടാസ്ക് അക്കംപ്ലിഷ്ഡ് ത്രൂ ആൻ ഔട്ട്സൈഡ് ഏജൻസീസ്. ഇറ്റ് റെഫേഴ്സ് ടു ഗെറ്റിംഗ് ദ ബിസിനസ് ടാസ്ക് അക്കംപ്ലിഷ്ഡ് ത്രൂ ആൻ ഔട്ട്സൈഡ് ഏജൻസി. ഒരു ഔട്ട്സൈഡ് ഏജൻസിയുടെ സഹായത്തോട് കൂടിയിട്ട്, ഒരു ഔട്ട്സൈഡ് ഏജൻസിയുടെ സഹായത്തോട് കൂടിയിട്ട് ഒരു ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റീസ്, ബിസിനസ് ടാസ്ക് അക്കംപ്ലിഷ് ചെയ്യുന്ന പ്രോസസ്സാണ് ബി പി ഒ. ഫങ്ഷൻസ് ലൈക്ക് മെയിൻ്റനൻസ് ഓഫ് അക്കൗണ്ട്സ്, ചെറിയ ചെറിയ ഫങ്ഷൻസ് ആയിട്ടുള്ള അക്കൗണ്ടിങ് വർക്ക്, റിക്രൂട്ട്മെൻറ്റ് ഓഫ് എംപ്ലോയീസ്, എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യാനുള്ള വർക്ക്, ദ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, പുതിയ എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കുന്ന വർക്ക്, അവരുടെ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന വർക്ക്, പേറോൾ അക്കൗണ്ടിങ്, സാലറി സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന വർക്ക്, ക്യാൻറ്റീൻ, ഔട്ട്സൈഡ് ഔട്ട്സോഴ്സിങ് ക്യാൻറ്റീൻ, നേരത്തെ പറഞ്ഞ കാര്യം ക്യാൻറ്റീൻ വർക്ക്, അതൊന്നും കമ്പനി നേരിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അതാരെങ്കിലും ഏൽപ്പിച്ചാൽ മതി. ഇതൊക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഔട്ട്സൈഡ് ഏജൻസിക്ക് എൻട്രസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ബി പി ഒ എന്ന്. അപ്പോൾ ഒരു ബിസിനസ്സിലെ സപ്പോർട്ടിംഗ് വർക്കുകൾ ഔട്ട്സൈഡ് ഏജൻസീസിന് ഹാൻഡ് ഓവർ ചെയ്യുന്ന പ്രോസസ്സാണ് ബിസിനസ് പ്രോസസ്സ് ഔട്ട്സോഴ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുക. രണ്ട് ഫീച്ചേഴ്സ് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ദ ഫസ്റ്റ് വൺ, ഇറ്റ് ഇൻവോൾവ്സ് ലോങ് ടേം കോൺട്രാക്ടിങ് ഔട്ട്. ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി പി ഒ ഇൻവോൾവ്സ് ലോങ് ടേം കോൺട്രാക്ടിങ് ഔട്ട്. കുറേ കാലത്തേക്ക് കോൺട്രാക്ടിങ് ഔട്ടാണ്, പുറത്തുള്ള ഒരു ഏജൻസിക്ക് കോൺട്രാക്റ്റ് കൊടുക്കുന്നു, കരാറ് കൊടുക്കുക, നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്തു തരണം, 5 വർഷത്തേക്ക് നമ്മുടെ കാറിൻ്റെ എന്താണ് നമ്മുടെ ഇൻഡിക്കേറ്റർ നിങ്ങൾ ഉണ്ടാക്കി തരണം എന്നൊരു കരാറിലേർപ്പെടുന്നു. ഈ സുസുക്കി കമ്പനി ഡൽഹിയിലുള്ള വേറെ ഏതെങ്കിലും കമ്പനിയായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു കരാറിലേർപ്പെടുന്നു, 10 വർഷത്തേക്ക് ഇൻഡിക്കേറ്റർ ബൾബ് സപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഫീച്ചർ, ഇറ്റ് ഇൻവോൾവ്സ് ലോങ് ടേം കോൺട്രാക്ടിങ് ഔട്ട്. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, നോൺ കോർ ആക്ടിവിറ്റീസ് ആർ ഔട്ട്സോഴ്സ്ഡ്. നോൺ കോർ ആക്ടിവിറ്റീസ് ആർ ഔട്ട്സോഴ്സ്ഡ്. ഇവിടെ ഔട്ട്സോഴ്സ് ചെയ്യപ്പെടുന്നത് നോൺ കോർ ആക്ടിവിറ്റീസാണ്. നോൺ കോർ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ഇമ്പോർട്ടൻ്റ് ആക്ടിവിറ്റീസ്, കുറച്ച് പ്രാധാന്യമുള്ള പ്രവർത്തനങ്ങളാണ് ഔട്ട്സോഴ്സ് ചെയ്യുന്നത്. അല്ലാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരിക്കലും ഔട്ട്സോഴ്സ് ചെയ്യില്ല. സപ്പോർട്ടിംഗ് ആക്ടിവിറ്റീസ് ആർ ഔട്ട്സോഴ്സ്ഡ്. അതാണ് രണ്ടാമത്തെ പോയിന്റ്, നോൺ കോർ ആക്ടിവിറ്റീസ് ആർ ഔട്ട്സോഴ്സ്ഡ്. ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. നെക്സ്റ്റ് ടോപ്പിക്, നീഡ് ഓഫ് ഔട്ട്സോഴ്സിങ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് ഔട്ട്സോഴ്സിങ്. ഇത് രണ്ടും സെയിം ആൻസറാണ്. നീഡ് ഓഫ് ഔട്ട്സോഴ്സിങ്, ഔട്ട്സോഴ്സിങ്ങിൻ്റെ ആവശ്യകത എന്താണ്, അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഓഫ് ഔട്ട്സോഴ്സിങ്, ഈ ഔട്ട്സോഴ്സിങ്ങിൻ്റെ ബെനഫിറ്റുകൾ എന്തൊക്കെയാണ്, അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണ്. ദ ഫസ്റ്റ് വൺ ഈസ് ഫോക്കസിംഗ് അറ്റൻഷൻ. ഔട്ട്സോഴ്സിങ് ഹെൽപ്സ് ദ ബിസിനസ് ടു ഫോക്കസ് ഓൺ ഇറ്റ്സ് കോർ ആക്ടിവിറ്റീസ് ആൻഡ് കോൺട്രാക്ടിങ് ഔട്ട് ദ റെസ്റ്റ്. ഔട്ട്സോഴ്സിങ് എന്തിന് സഹായിക്കുന്നു, ബിസിനസ് യൂണിറ്റിനെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു.
എന്താണ് ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി? അത് ചെയ്യുക. ബാക്കിയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മറ്റുള്ള ആൾക്കാർക്ക് ഹാൻഡ് ഓവർ ചെയ്യുക. അപ്പോൾ ഔട്ട്സോഴ്സിങ്ങിനെ ബി പി ഒനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനികൾക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഹിയർ സുസുക്കി പറയുന്നതൊക്കെ എക്സാമ്പിൾ തന്നെയാണ്. സുസുക്കി വിൽ കോൺസെൻട്രേറ്റ് ഓൺ മെയിൻ കോമ്പണൻസ് ഓഫ് കാർ ആൻഡ് ഔട്ട്സോഴ്സ് ഓൾ അതർ സ്മോൾ കോമ്പണൻസ്. ഇങ്ങനെ ഔട്ട്സോഴ്സിങ്ങിൻ്റെ സഹായത്തോട് കൂടിയിട്ട് സുസുക്കി എന്ത് ചെയ്യുന്നു? പ്രധാനപ്പെട്ട കോമ്പണൻറ്റുകൾ ഉണ്ടാക്കുന്നു, ചെറിയ ചെറിയ കോമ്പണൻറ്റുകളൊക്കെ വേറെ ആൾക്കാരുണ്ടാക്കി കൊടുക്കുന്നു. അപ്പോൾ കമ്പനിക്ക് എന്ത് ചെയ്യാം? പ്രധാനപ്പെട്ട ഡ്യൂട്ടീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം എന്നതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. ഫോക്കസിങ് അറ്റൻഷൻ, ഫോക്കസിങ് അറ്റൻഷൻ. ദ സെക്കൻഡ് വൺ ഈസ് ക്വസ്റ്റ് ഫോർ എക്സലൻസ്. ക്വസ്റ്റ് ഫോർ എക്സലൻസ്. ബൈ ഫോക്കസിങ് ഓൺ കോർ ഏരിയാസ് എ ബിസിനസ് ക്യാൻ ഇൻക്രീസ് ദ ക്വാളിറ്റി ഓഫ് ഇറ്റ്സ് ഓപ്പറേഷൻസ്. കോർ ഏരിയാസിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കമ്പനിക്ക് അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാം. ഇപ്പോൾ പറഞ്ഞ കേസിൽ മാരുതി സുസുക്കി അതിൻ്റെ എൻജിൻ മാനുഫാക്ചറിങ്ങിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അപ്പം ഹൈ ക്വാളിറ്റിയോട് കൂടിയിട്ട് ഏറ്റവും നല്ല ഗുണമേന്മയുള്ള, ഏറ്റവും നല്ല കപ്പാസിറ്റിയുള്ള എൻജിൻ അവർക്ക് നിർമ്മിക്കാൻ വേണ്ടി പറ്റും. കാരണം ബാക്കിയുള്ള എല്ലാ ഹെഡേക്കും അവർ മറ്റുള്ള ആൾക്കാർക്ക് കൊടുത്തു. അവർ ചെയ്യുന്നത് മാരുതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എൻജിനും അതിൻ്റെ ചേസിസൊക്കെ ഉണ്ടാക്കൽ മാത്രം അവർ ചെയ്യുന്നു. അപ്പം ഇതാണ് രണ്ടാമത്തെ അഡ്വാൻറ്റേജ്, കോസ്റ്റ് ഫോർ എക്സലൻസ്. ബൈ ഫോക്കസിങ് ഓൺ കോർ ഏരിയാസ് എ ബിസിനസ് ക്യാൻ ഇൻക്രീസ് ദ ക്വാളിറ്റി ഓഫ് ഇറ്റ്സ് ഓപ്പറേഷൻ. ഒരു ബിസിനസ്സിന് അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നതാണ് രണ്ടാമത്തെ അഡ്വാൻറ്റേജ്. ദ തേർഡ് പോയിൻ്റ് ഈസ് കോസ്റ്റ് റിഡക്ഷൻ. ഇറ്റ് ഹെൽപ്സ് ദ കമ്പനി ടു റെഡ്യൂസ് ദ കോസ്റ്റ്. ഇറ്റ് ഹെൽപ്സ് ദ കമ്പനീസ് ടു റെഡ്യൂസ് ദ കോസ്റ്റ്. ഔട്ട്സോഴ്സിങ് ഏജൻസീസ് ആർ സ്പെഷ്യലിസ്റ്റ് ഇൻ ദർ ആക്ടിവിറ്റീസ്. ഇപ്പോൾ ഈ കാണുന്ന കേസിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇൻഡിക്കേറ്റർ ബൾബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡൽഹി കമ്പനിക്ക് ഔട്ട്സോഴ്സിങ് ചെയ്യുന്നു. അപ്പോൾ ആ ഡൽഹിയിലുള്ള കമ്പനി ഉണ്ടാക്കുന്നത് ഇൻഡിക്കേറ്റർ ബൾബ് മാത്രമാണ്. അപ്പോൾ അവരതിൽ എക്സ്പേർട്ടാണ്. ആ ഡൽഹി ബേസ്ഡ് കമ്പനി ഇൻഡിക്കേറ്റർ എല്ലാ നമുക്ക് മാത്രമല്ല, മാരുതിക്ക് മാത്രമല്ല, മഹീന്ദ്രയുടെ ഇൻഡിക്കേറ്റർ ബൾബ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടാവും, അതുപോലെ ബജാജ് ടു വീലേഴ്സിന് കൊടുക്കുന്നുണ്ടാവും, എല്ലാ ഒരുപാട് കമ്പനികൾക്ക് ഇൻഡിക്കേറ്റർ ബൾബ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കമ്പനിയായിരിക്കും. അപ്പോൾ ഔട്ട്സോഴ്സ്ഡ് ബി പി ഒ കമ്പനികൾ എന്താണ്, അവരവരുടെ ടാസ്കിൽ എക്സ്പേർട്ടാണ്. ദ ക്യാൻ പെർഫോം ദ സെയിം ജോബ് അറ്റ് എ ലോവർ കോസ്റ്റ്. അവർ ആ കാര്യം മാത്രം ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് ചെലവ് കുറഞ്ഞിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. ദ ക്യാൻ പെർഫോം ദ സെയിം ജോബ് അറ്റ് എ ലോവർ കോസ്റ്റ്. ഇറ്റ് വിൽ റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അങ്ങനെ നമുക്ക് ചെറിയ പൈസയ്ക്ക് ഇൻഡിക്കേറ്റർ ബൾബ് നമ്മുടെ കമ്പനിക്ക് കിട്ടും, സുസുക്കി കമ്പനിക്ക് ലഭിക്കും. ഓട്ടോമാറ്റിക്കലി ചെറിയ പൈസയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കോസ്റ്റ് കുറക്കാം. നിങ്ങളൊന്ന് ആലോചിച്ചേക്കാം, ഇതിന് പകരം നമ്മുടെ സുസുക്കി എന്ന കമ്പനിക്കകത്ത് തന്നെ ഒരു സെപ്പറേറ്റ് യൂണിറ്റ് ഇൻഡിക്കേറ്റർ ബൾബ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്. അപ്പോൾ അതൊന്നും നമുക്ക് ചെയ്യേണ്ട, നമ്മൾ കരാറ് കൊടുക്കുക, അവർ നമുക്ക് ബൾബ് സപ്ലൈ ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സുസുക്കി കമ്പനിയുടെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നു. അതാണ് കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ്, ഗ്രോത്ത് ത്രൂ അലയൻസ്. ഗ്രോത്ത് ത്രൂ അലയൻസ്. ത്രൂ ഔട്ട്സോഴ്സിംഗ് ഫേംസ് ഇൻവെസ്റ്റ്മെൻറ്റ് റിക്വയർമെൻറ്റ്സ് ആർ റെഡ്യൂസ്ഡ് ഇൻ നോൺ കോർ ഏരിയാസ്, ദർഫോർ ദെ കൻ എക്സ്പാൻഡ് റാപ്പിഡ്ലി. ഗ്രോത്ത് ത്രൂ അലയൻസ്. ശരിക്കും ഈ പറഞ്ഞ കേസിൽ സുസുക്കി കമ്പനി കുറേ ആൾക്കാർക്ക് ഔട്ട്സോഴ്സ് ചെയ്യുന്നു. അപ്പോൾ കുറേ കമ്പനികളുമായിട്ട് ഈ സുസുക്കി കമ്പനിക്ക് റിലേഷൻഷിപ്പ് വരുന്നു. റിലേഷൻഷിപ്പ് വന്നു കഴിഞ്ഞാൽ കമ്പനിക്ക് ലോവർ കോസ്റ്റിൽ അങ്ങനെയുള്ള കമ്പനികൾ സ്പെയർ പാർട്സ് സപ്ലൈ ചെയ്യുന്നു. അങ്ങനെ സ്പെയർ പാർട്സ് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയുടെ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ, നേരത്തെ പറഞ്ഞു ഇൻഡിക്കേറ്റർ ബൾബ് ഉണ്ടാക്കാൻ നമ്മളൊരു യൂണിറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു 50 കോടി ആവശ്യമായിട്ട് വരും. ആ 50 കോടി നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കുറേ മേഖലകൾ നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറേ നമുക്ക് കുറക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഔട്ട്സോഴ്സിങ്ങിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഒരു കമ്പനിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറക്കാം, നിക്ഷേപത്തിനുള്ള എമൗണ്ട് കുറക്കാം. ഇൻവെസ്റ്റ്മെൻറ്റ് റിക്വയർമെൻറ്റ്സ് ആർ റെഡ്യൂസ്ഡ് ഇൻ നോൺ കോർ ഏരിയാസ്. നോൺ ലെസ് ഇമ്പോർട്ടൻ്റ് ഏരിയാസിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് കുറക്കാൻ വേണ്ടി പറ്റും. അതുവഴി നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യാം. നമ്മളെപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കോർ ഏരിയാസിലാണ്. കോർ ഏരിയാസിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബിസിനസ് റാപ്പിഡായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് നാലാമത്തെ പോയിൻ്റ്, ഗ്രോത്ത് ത്രൂ അലയൻസ്. നെക്സ്റ്റ് പോയിൻ്റ് ഈസ് എൻഹാൻസ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. എൻഹാൻസ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ ഈ ഐ ടി കമ്പനികളിലൊക്കെ ഔട്ട്സോഴ്സിങ് ഉണ്ട്, ഡെവലപ്ഡ് നാഷൻസിൽ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാനൊരു ഔട്ട്സോഴ്സിങ് ബി പി ഒ കമ്പനിയിൽ ഉണ്ടായിരുന്നു, HP എന്ന് പറയുന്ന കമ്പനിയിൽ ഉണ്ടായിരുന്നു, ഹാവ്ലെറ്റ് പക്കാർഡ്.
അവിടെ നമുക്ക് കിട്ടിയ, ഞാൻ 2018 അവിടെ ജോലി ചെയ്തത്, 2017 വർക്ക് ചെയ്തത്. ആ സമയത്ത് എനിക്ക് കിട്ടിയ സാലറി 15,000 rupees ആയിരുന്നു, 15,000 rupees. ഇതൊരു ജർമ്മൻ സിറ്റിസൺ ചെയ്യേണ്ട ജോബാണ് നമ്മൾ ഇന്ത്യയിലിരുന്ന് ചെയ്യുന്നത്. ആ ജർമ്മൻ സിറ്റിസണ് 15,000 rupees കൊടുത്തു കഴിഞ്ഞാൽ ആളെ കിട്ടില്ല. ജർമ്മനിയിലാണ് ഇത് നടത്തുന്നതെങ്കിൽ 15,000 പകരം 1.5 lakh rupees അവർക്ക് ആവശ്യമാണ് അവിടെ സാലറി ആയിട്ട് കൊടുക്കണം. ജർമ്മനിയിൽ 1.5 lakh rupees ശമ്പളം കൊടുക്കുന്നത്, ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് 15,000 rupees മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ കമ്പനി എന്ത് ചെയ്യുന്നു, ഡെവലപ്ഡ് നേഷൻസിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങളിലാണ് BPO IT കമ്പനികളൊക്കെ കൂടുതലുള്ളത്. ഡെവലപ്ഡ് നേഷൻസിൽ പോയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് കാര്യമില്ല, അത് കമ്പനിക്ക് ലാഭമല്ല. അപ്പോൾ ഡെവലപ്പിംഗ് നേഷൻസിൽ നല്ല എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ഉള്ള രാജ്യങ്ങളിലാണ്, ഈ ഡെവലപ്പിംഗ് നേഷൻസിലാണ് BPO കമ്പനികൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കലി ഡെവലപ്പിംഗ് നേഷൻസിൽ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ, BPO തുടങ്ങിക്കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് ജോലി കിട്ടും. അതുവഴി ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനം സാധ്യമാണ്. ഇറ്റ് ജനറേറ്റ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. പത്രങ്ങളൊക്കെ നിങ്ങൾക്ക് പരസ്യം ഇതൊക്കെ വാർത്തയൊക്കെ കാണാൻ വേണ്ടി പറ്റും. BPO തുടങ്ങിക്കഴിഞ്ഞാൽ 45,000 ജോലി സാധ്യതകൾ ഇന്ത്യയിൽ വരുന്നു. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ രാജ്യം ഒരു വികസിത രാജ്യമായിട്ട് മാറും. ഇത്ര പുറ കാര്യങ്ങളാണ് അതിൻ്റെ നീഡ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ്. നെക്സ്റ്റ് ടോപ്പിക്, കൺസേൺസ് ഓവർ ഔട്ട്സോഴ്സിംഗ്. ഇപ്പം നമ്മൾ അഡ്വാൻറ്റേജസ് ആണ് പഠിച്ചത്. ഇതിന് അഡ്വാൻറ്റേജസ് മാത്രമല്ല, ഇതിന് ചില പ്രശ്നങ്ങൾ കൂടെയുണ്ട്, ചില ഇഷ്യൂസ് കൂടെയുണ്ട്, കൺസേൺസ്, ചില നെഗറ്റീവ് സൈഡുകൾ കൂടെയുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് BPOയുടെ അല്ലെങ്കിൽ ഔട്ട്സോഴ്സിങ്ങിൻ്റെ നെഗറ്റീവ് സൈഡ്സ്? അതാണ് കൺസേൺസ് ഓവർ ഔട്ട്സോഴ്സിങ്. ദ ഫസ്റ്റ് കൺസേൺ ഈസ് കോൺഫിഡൻഷ്യാലിറ്റി. ഓക്കെ, ഔട്ട്സോഴ്സിങ് ഡിപ്പെൻഡ്സ് ഓൺ ഷെയറിങ് എ ലോട്ട് ഓഫ് വൈറ്റൽ ഇൻഫർമേഷൻ. ഔട്ട്സോഴ്സിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു കമ്പനിയുടെ പ്രധാനപ്പെട്ട കുറേ ഇൻഫർമേഷൻസ് മറ്റ് കമ്പനികളുമായിട്ട് ഷെയർ ചെയ്യുന്നു. ഇഫ് ദ ഔട്ട്സോഴ്സിങ് പാർട്ട്ണർ ഡസ് നോട്ട് പ്രിസേർവ് ദ കോൺഫിഡൻഷ്യാലിറ്റി, നമ്മൾ ആർക്കാണോ നമ്മുടെ ഡ്യൂട്ടീസ് ഔട്ട്സോഴ്സ് ചെയ്യുന്നത്, ആ അങ്ങനെയുള്ള ആ കമ്പനികൾക്ക് നമ്മുടെ ഇൻഫർമേഷൻ കൂടെ പാസ് ചെയ്യുന്നു, ആ ഇൻഫർമേഷൻ കിട്ടിയ കമ്പനികൾ അത് കോൺഫിഡൻഷ്യലായിട്ട് സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ, നമ്മുടെ കോമ്പറ്റിറ്റർക്ക് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇറ്റ് ക്യാൻ ഹാം ദ ഇൻ്ററസ്റ്റ് ഓഫ് ദ കമ്പനി ഓർ ദ പേഴ്സൺ ഹു ഔട്ട്സോഴ്സ് ഇറ്റ്. ഞാൻ ABC കമ്പനിയാണ്, വലിയൊരു കമ്പനിയാണ്. ഞാൻ എൻ്റെ അക്കൗണ്ടിങ് വർക്ക് എന്ത് XYZ കമ്പനിക്ക് ഔട്ട്സോഴ്സ് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ കമ്പനിയുടെ സെയിൽസ് XYZ കമ്പനിയുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നു, കാരണം എൻ്റെ അക്കൗണ്ടിങ് വർക്ക് ചെയ്യുന്നത് XYZ കമ്പനിയാണ്. ഈ XYZ കമ്പനി ഈ ഇൻഫർമേഷൻ ലീക്കാക്കി കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാർക്കൊക്കെ ഈ മെസ്സേജ് പാസ് ചെയ്യുന്നു. ആ ഒരു പ്രശ്നം ഇവിടെയുണ്ട്. അപ്പോൾ ഇൻഫർമേഷൻ ഷെയറിങ് നടക്കുന്നത് കൊണ്ട് തന്നെ ഏത് കമ്പനിക്കാണോ മെസ്സേജ് കിട്ടുന്നത്, ആ കമ്പനി അത് സ്വകാര്യമായിട്ട് അല്ലെങ്കിൽ കോൺഫിഡൻഷ്യലായിട്ട് സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ, അത് ഏത് കമ്പനിയാണോ ആ ഇൻഫർമേഷൻ പാസ് ചെയ്തത്, ആ കമ്പനിയെ ഹാംഫുള്ളായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം. അതാണ് കോൺഫിഡൻഷ്യാലിറ്റി. ഔട്ട്സോഴ്സിങ് ഡിപ്പെൻഡ്സ് ഓൺ ഷെയറിങ് എ ലോട്ട് ഓഫ് ഇമ്പോർട്ടൻ്റ് ഇൻഫർമേഷൻ. ഇഫ് ദ ഔട്ട്സോഴ്സിങ് പാർട്ട്ണർ ഡസ് നോട്ട് പ്രിസേർവ് ദ കോൺഫിഡൻഷ്യാലിറ്റി, ഇറ്റ് ക്യാൻ ഹാം ദ ഇൻ്ററസ്റ്റ് ഓഫ് ദ പേഴ്സൺ ഹു ഔട്ട്സോഴ്സ് ഇറ്റ്. ഒന്നാമത്തെ ഇഷ്യൂ ക്ലിയർ ആയില്ലേ? കോൺഫിഡൻഷ്യാലിറ്റി. ദ സെക്കൻഡ് വൺ ഈസ് സ്വെറ്റ് ഷോപ്പിംഗ്. രണ്ടാമത്തെ ഇഷ്യൂവിൻ്റെ പേര് ഇതാണ്, സ്വെറ്റ് ഷോപ്പിംഗ്. Outsourcing firms will try to get maximum benefit from the low-cost manpower of the host countries. ഈ ഔട്ട്സോഴ്സിങ് ഫേംസ് എന്ത് ചെയ്യുന്നു, അവർ ജോലി മാക്സിമം ജോലി ചെയ്യിപ്പിക്കുന്നു. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ജോലി ചെയ്തും ജർമ്മനിയിലുള്ള കമ്പനിക്ക് വേണ്ടിയിട്ട് ബാംഗ്ലൂർ ജോലി ചെയ്തു. അവിടെ ഫുൾ ടൈം വർക്കാണ്, 24 hours വർക്കാണ്. നമുക്കൊക്കെ ഷിഫ്റ്റ് വരിക, രാത്രി 9 o'clock പോയി കഴിഞ്ഞാൽ രാവിലെ 6 o'clock ജോലി ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, മാൻ പവറിനെ, ജോലി പൈസ ശമ്പളം കൊടുക്കുന്നുണ്ടെങ്കിൽ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് മാൻ പവറിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നു. അതാണ് സെറ്റ് ഷോപ്പിംഗ് എന്ന് പറയുന്നത്, സ്വെറ്റ് ഷോപ്പിംഗ്. പരമാവധി എംപ്ലോയീസിനെയൊക്കെ പിഴിഞ്ഞെടുത്തിട്ട് മാക്സിമം ലാഭം ആ കമ്പനികൾ ഉണ്ടാക്കും. അതിനെ വിളിക്കുന്ന പേരാണ് സ്വെറ്റ് ഷോപ്പിംഗ്. ഔട്ട്സോഴ്സിങ് ഫേംസ് വിൽ ട്രൈ ടു ഗെറ്റ് മാക്സിമം ബെനഫിറ്റ്. ഔട്ട്സോഴ്സിംഗ് കമ്പനികൾ മാക്സിമം ബെനഫിറ്റ് കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നു ഫ്രം ദ ലോ കോസ്റ്റ് മാൻ പവർ ഓഫ് ദ ഹോസ്റ്റ് കൺട്രീസ്. അതായത് ഡെവലപ്പിംഗ് നേഷൻസിൽ ലോ കോസ്റ്റ് മാൻ പവർ അവൈലബിൾ ആണ്. ലോ കോസ്റ്റ് മാൻ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ശമ്പളം കൊടുത്താൽ തന്നെ ജോലി ചെയ്യാൻ ആളെ കിട്ടും. എങ്ങനെയുള്ള രാജ്യങ്ങളിൽ? ഇന്ത്യയെപ്പോലുള്ള ഡെവലപ്പിംഗ് നേഷൻസിൽ. അപ്പോൾ ഈ ലോ കോസ്റ്റ് മാൻ പവറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു.
വിദേശ കമ്പനികൾ. അതാണ് സ്വെറ്റ് ഷോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദ തേർഡ് പോയിൻ്റ് ഈസ് എത്തിക്കൽ കൺസേൺസ്. മൂന്നാമത്തെ പോയിൻ്റ് ഇതാണ്, എത്തിക്കൽ കൺസേൺസ്. ബിസിനസ് എത്തിക്സുമായിട്ട് ബന്ധപ്പെട്ട ചില ഇഷ്യൂസാണ്. ജനറലി ബി പി ഒ വർക്ക്സ് ഇൻ ഡെവലപ്പിംഗ് ഓർ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ്. സാധാരണഗതിയിൽ ബി പി ഒ കമ്പനികൾ വർക്ക് ചെയ്യുന്നത് ഡെവലപ്പിംഗ് നാഷൻസിലാണ് അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് നാഷൻസിലാണ്, വെർ ദ യൂസ് ചൈൽഡ് ലേബർ ആൻഡ് വേജ് ഡിസ്ക്രിമിനേഷൻ ഫോർ മെൻ ആൻഡ് വുമൺ. ചില കമ്പനികൾ എന്താണ് ചൈൽഡ് ലേബർ, 18 വയസ്സാവാത്തവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക, അതുപോലെ തന്നെ വേജ് ഡിസ്ക്രിമിനേഷൻ ഫോർ മെൻ ആൻഡ് വുമൺ, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേറെ വേറെ ശമ്പളം കൊടുക്കുക, ഇങ്ങനെയുള്ള എത്തിക്കലായിട്ടുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടായേക്കാം, ഉണ്ടാകുന്നല്ല പറയുന്നത് ഉണ്ടായേക്കാം. അതാണ് മൂന്നാമത്തെ പോയിൻ്റ്, എത്തിക്കൽ കൺസേൺസ്. ബി പി ഒ കമ്പനികൾ വർക്ക് ചെയ്യുന്നത് ഡെവലപ്ഡ് നാഷൻസിലും ഡെവലപ്പിംഗ് നാഷൻസിലുമാണ്. അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഈ കമ്പനികൾ എന്താണ് വേജ് ഡിസ്ക്രിമിനേഷനും ചൈൽഡ് ലേബറൊക്കെ യൂസ് ചെയ്തേക്കാം എന്നതാണ് മൂന്നാമത്തെ ഇഷ്യൂ, എത്തിക്കൽ കൺസേൺസ്. ദ ഫോർത്ത് വൺ, ദ ലാസ്റ്റ് വൺ ഈസ് റിസെൻ്റ്മെൻറ്റ് ഇൻ ദ ഹോം കൺട്രീസ്. റിസെൻ്റ്മെൻറ്റ് ഇൻ ദ ഹോം കൺട്രീസ്. റിസെൻ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീലിംഗ് ഓഫ് ആങ്കർ, ദേഷ്യം വരിക, സ്ട്രൈക്ക്, അല്ലെങ്കിൽ അവിടെയുള്ള ജനങ്ങൾക്ക് ഈ ഇങ്ങനെയുള്ള കമ്പനികളോടോട് വിദ്വേഷം, ദേഷ്യം വരിക, റിസെൻ്റ്മെൻറ്റ്, ഫീലിംഗ് ഓഫ് ആങ്കർ ആണ് റിസെൻ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ബാംഗ്ലൂരിലൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ജർമ്മനിയിലുള്ള കമ്പനി ജർമ്മൻ സിറ്റിസൺ ചെയ്യേണ്ട ജോലി ഇന്ത്യൻ സിറ്റിസൺസിന് ഹാൻഡ് ഓവർ ചെയ്യുന്നു. ജർമ്മനിയിലുള്ള പ്രോക്ടർ ആൻഡ് ഗാംബിൾ എന്ന കമ്പനി അവരുടെ അക്കൗണ്ടിംഗ് വർക്ക് ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ജർമ്മനിയിലുള്ള 100-200 ആൾക്കാരുടെ ജോലി നഷ്ടപ്പെടുന്നു. അങ്ങനെ ജർമ്മനിയിലുള്ള വലിയ വലിയ കമ്പനികളൊക്കെ അവരുടെ ഡ്യൂട്ടീസ് ഇന്ത്യയിലേക്ക് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള ജനങ്ങൾക്ക് ജോലി ഉണ്ടാവില്ല. അപ്പോൾ അവിടെ ആ കമ്പനിക്കെതിരെ സമരോ അല്ലെങ്കിൽ ഇഷ്യൂസൊക്കെ വന്നേക്കാം. അതാണ് റിസെൻ്റ്മെൻറ്റ് ഇൻ ഹോം കൺട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഔട്ട്സോഴ്സിംഗ് റിസൾട്ട് ഇൻ ലോസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻ ഹോം കൺട്രീസ് വിച്ച് മേ ലീഡ് ടു ഒപ്പോസിഷൻ ഫ്രം ദ പീപ്പിൾ ആൻഡ് ഗവൺമെൻറ്. ഔട്ട്സോഴ്സിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഹോം കൺട്രീസിൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കുറയുന്നു. അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെയും ഗവൺമെൻറ്റിൻ്റെയൊക്കെ ഒപ്പോസിഷൻ വന്നേക്കാം. എക്സാമ്പിൾ, വെൻ എ യു കെ കമ്പനി സ്റ്റാർട്ട് ബി പി ഒ ഇൻ ഇന്ത്യ, ഇറ്റ് വിൽ കോസ് ഫോർ അൺഎംപ്ലോയ്മെൻ്റ് ഇൻ യു കെ. യു കെയിൽ, ബ്രിട്ടനിലുള്ളൊരു കമ്പനി ഇന്ത്യയിൽ ബി പി ഒ തുടങ്ങിക്കഴിഞ്ഞാൽ ബ്രിട്ടനിലുള്ള ആൾക്കാർക്ക് ജോലി, അവിടെ അൺഎംപ്ലോയ്മെൻ്റ് വരുന്നു, അപ്പോൾ അവിടെ സമരമൊക്കെ വന്നേക്കാം. അതാണ് നാലാമത്തെ ഇഷ്യൂ, റിസെൻ്റ്മെൻറ്റ് ഇൻ ദ ഹോം കൺട്രീസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇത് ലാസ്റ്റ് ക്ലാസ്സാണ്. ഇന്ന് ബി പി ഒനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ക്ലാസ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ ചാപ്റ്ററിൻ്റെ നോട്ട്സും സ്ലൈഡൊക്കെ ആവശ്യമുള്ള കുട്ടികൾക്ക് ഈ കാണുന്ന ബ്ലോഗ് hsstimes.blogspot.com വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ചാപ്റ്റർ, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.